ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിളാക്കണേ. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരണേൽ ഓൾ എന്നുള്ളതും കൂടി എനേബിളാക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാണ്. അതിനായിട്ട് ഏകദേശം ഒരു അര കിലോ ചിക്കൻ ഉണ്ടാവും. ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മസാലപ്പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. എന്നിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ആ ചിക്കനിലേക്ക് നമ്മൾ പകുതി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പകുതി നാരങ്ങയുടെ നീര്. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കണം, നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേപ്പില, മല്ലിയില, രമ്പയില, അങ്ങനെയുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ വേപ്പില മാത്രം ഉള്ളതുകൊണ്ട് അത് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മിക്സിയിൽ നമ്മൾ ചതച്ചു വെച്ചിട്ടില്ലേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും, അതാണ്. അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് എണ്ണ കുറവ് പോലെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഗ്രേവി മുഴുവൻ ഇതിൽ പിടിക്കണം, അങ്ങനെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രം കൊണ്ട് അത് വെന്ത് വന്നോളൂ. ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ട വെള്ളം വന്നേക്കണണ്ടോ. ഇനി നമുക്കിതൊന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കാം. ഇപ്പോൾ ഒരുവിധം കളറൊക്കെ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വീണ്ടും അടച്ചു വെക്കുകയാണ്. ഇപ്പം നല്ല കളറ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി വേവിച്ചു. ഇപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യണത്. സവാളയും ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പെരട്ടാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.